Hi all, welcome back to Thanoos World. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വാൻചോ ഫ്ലേവറിൽ ചെയ്തെടുത്തിട്ടുള്ള അടിപൊളി കേക്ക് ആണ്. വേഗം തന്നെ ഈ ഒരു കേക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അതിനു മുന്നേ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഫസ്റ്റ് കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂൺ ഉപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, മൈദ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്താലും മതിയാകും. ഇനി നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ടേക്ക് നാല് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ടേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ചെറുതായിട്ട് ബീറ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഒന്നിച്ചിട്ട് ഇട്ട് കൊടുക്കണ്ട, അങ്ങനെയാണെങ്കിൽ ബീറ്റ് ചെയ്തെടുക്കാൻ പ്രയാസമായിരിക്കും. പഞ്ചസാര മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുട്ട നല്ലോണം ഫ്ലഫി ആയിട്ട് വരുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ മുട്ട നല്ലപോലെ ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ടേക്ക് കാൽ കപ്പ് ഓയിൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബീറ്റർ ഹൈ സ്പീഡിലിടേണ്ട ആവശ്യമില്ല. അടുത്തതായി ഇതിലോട്ടേക്ക് കാൽ കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കാം. അതും കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ലോ സ്പീഡിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തണുത്ത പാലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് തണിഞ്ഞതിന് ശേഷം ബാറ്ററിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ ബീറ്റ്റൂട്ട് വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അത് വെച്ചിട്ട് മിക്സ് ചെയ്യാം. സ്പാച്ചുകൾ വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ ആണ് നിങ്ങൾക്ക് നല്ലതെങ്കിൽ അത് വെച്ചിട്ട് ചെയ്താൽ മതി. തുടക്കക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ബീറ്റ് വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയെടുക്കുക. ഓവറായിട്ട് ബീറ്റ് ആവരുത്, അതും ഹൈ സ്പീഡിലിടാനും പാടില്ല. സ്പാച്ചുല കൊണ്ട് മിക്സ് ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒരേ ഡയറക്ഷനിൽ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ഇവിടെ ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്തിട്ട് ഓയിലാക്കി കൊടുത്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ ബാറ്ററിൻ്റെ 2/3 ഭാഗം ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി ഭാഗം അവിടെ വെക്കുക. ഇത് നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം 150°C 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഓവൻ ഇല്ലാത്തവർക്ക് ഗ്യാസ് സ്റ്റവ് വെച്ചിട്ടും ബേക്ക് ചെയ്യാം കേട്ടോ. ഇനി ബാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബാറ്ററിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ അരച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബാറ്ററി തിക്കാവുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാല് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള കേക്ക് ബേക്കായി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ചോക്ലേറ്റ് കേക്കും ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കേക്കും ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. വാനില സ്പഞ്ച് കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു കേക്ക് ബോർഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അല്പം ക്രീമാക്കി കൊടുക്കാം. അതിനുശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നന്നായിട്ട് ഷുഗർ സിറപ്പാക്കി കൊടുക്കുക. അരക്കപ്പ് പഞ്ചസാരയും പിന്നെ അരക്കപ്പ് വെള്ളവും കൂടി നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഷുഗർ സിറപ്പ് നല്ലോണം ആക്കി കൊടുത്താലേ കേക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. ഷുഗർ സിറപ്പ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ക്രീം ഇട്ട് കൊടുക്കാം. ക്രീം ഇട്ട് കൊടുക്കുമ്പോൾ അത്യാവശ്യം തിക്കായിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഇപ്പോൾ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ആക്കി കൊടുക്കാം. കുറച്ച് വൈറ്റ് ചോക്ലേറ്റും പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീമും എടുത്തിട്ട് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഈ ഗണാഷ് എല്ലാ ഭാഗത്തോട്ടേക്കും സ്പ്രെഡാക്കി കൊടുക്കാം. സെക്കൻഡ് ലെയറായിട്ട് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് വെച്ച് കൊടുക്കാം. കേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഒരേ ലെവലിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നാലേ കേക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് ഐസിങ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ കേക്കിൻ്റെ മുകളിലും നല്ലപോലെ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ക്രീം ഇട്ട് കൊടുക്കുക. അടുത്തതായി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗണാഷ് ആക്കി കൊടുക്കുക. കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും അതുപോലെ തന്നെ കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി മെൽറ്റ് ചെയ്തെടുത്തതാണ്. ഇനി ഒരു ഐസിങ് നൈഫ് വെച്ചിട്ട് എല്ലാ ഭാഗത്തോട്ടും ആക്കി കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ചോക്ലേറ്റ് ക്രീം ആയാലും ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ലാസ്റ്റ് ലെയർ കേക്കും വെച്ച് അതിൻ്റെ മുകളിലും ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം. ഇനി സൈഡിലുള്ള ക്രീമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി കേക്കൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം സെക്കൻഡ് കോട്ട് കൊടുക്കുക. തുടക്കക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോഴാണ് കേക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് ഐസിങ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ കേക്കൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതിനു ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വിപ്പിംഗ് ക്രീമിലോട്ടേക്ക് അല്പം പിങ്ക് ജെൽ കളർ ആഡ് ആക്കിയിട്ട് അതൊരു ഐസിങ് ബാഗിലോട്ടേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ കേക്കിൻ്റെ താഴ് ഭാഗത്ത് ഇതുപോലെ ആക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് ആക്കി കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ആ ഒരു ക്രീം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ബാക്കിയുള്ള ഭാഗത്ത് കളറൊന്നും ചേർക്കാത്ത വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കാം.
ബാക്കിയുള്ള ഭാഗം മുഴുവൻ ഈ ഒരു ക്രീം വെച്ചിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലോണം ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഐസിങ് നൈഫ് വെച്ചിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ പരമാവധി ഐസിങ് ചെയ്തെടുക്കാം, നല്ല ഫിനിഷിംഗ് ആക്കി എടുക്കാം. ഇപ്പോൾ കേക്കിൻ്റെ സൈഡ് ഭാഗം നല്ലപോലെ ലെവലായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രീം ഐസിങ് ബാഗിലോട്ടേക്ക് എടുത്തിട്ട് ചെയ്തത്. ഇനി കേക്കിൻ്റെ മുകൾ ഭാഗത്തുള്ള എഡ്ജ് ഒന്ന് ലെവലാക്കിയെടുക്കാം. ഇപ്പോൾ ഈ ഒരു കേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിനു ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കുറച്ച് ഗോൾഡൻ കളറിലുള്ള പേൾസ് എടുത്തിട്ടുണ്ട്. ഇത് എഡിബിൾ ആണ് കേട്ടോ. ഇനി ഇത് കേക്കിലോട്ടേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഗോൾഡൻ കളറിലുള്ള ചെറിയ പേൾസ് എടുത്തിട്ട് അതും കേക്കിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഫ്ലവർ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലവർ നന്നായിട്ട് കൈകൾ വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ അടിഭാഗത്ത് ഒരു ക്ലീൻ റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ജറബറയും അതുപോലെ തന്നെ കുറച്ച് ജമന്തിയും ഒക്കെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് എൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള റോസസൊക്കെ വെച്ച് കൊടുത്താൽ കേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇനി ഇതിന് കുറച്ച് ഫ്രഷ് ലീവ്സ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാൻചോ ഫ്ലേവറിലുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇൻഷാല്ലാ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.